ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി രണ്ട് കാശിക്കുടുക്ക ഉണ്ടാക്കാം കേട്ടോ. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു നാല് ചിരട്ടകളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ചിരട്ടകൾ കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഒന്നും കൂടി ക്ലീൻ ആക്കാം. അപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചിരട്ടകളുടെ എഡ്ജുകൾ കണ്ടോ, ഇത് പല രീതിയിൽ കട്ടായിപ്പോയ ഒരു ചിരട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നമുക്കൊരു വായ പോലെ ഒരു ഭാഗം കിട്ടുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ചിരട്ടയുടെ പേരാണ് കേട്ടോ. ഇതിലും ഇതുപോലെ ഒരു വായയുടെ ഭാഗമുണ്ട്. നെക്സ്റ്റ് നമ്മൾ ആദ്യത്തെ ആ ഒരു രണ്ട് ചിരട്ടകളിൽ ഇതുപോലെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാം കേട്ടോ. ഇത് കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. പെയിൻറ് നന്നായി ഡ്രൈ ആയതിനു ശേഷം ഗം യൂസ് ചെയ്ത് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവി ബോണ്ടാണ് കേട്ടോ. നമുക്ക് ഫെവിക്വിക്കോ ഫ്ലെക്സിക്വിക്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വായയുടെ ഭാഗത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്ത് ഒട്ടിക്കാം കേട്ടോ. ഇതിന് നമുക്ക് ഗമ്മോ അല്ലെങ്കിൽ മാസ്കിംഗ് ടേപ്പ് ഇതുപോലെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു യെല്ലോ കളറൊന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ എന്താണ് വരയ്ക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഒരു ഇമോജിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇമോജി വരയ്ക്കാനായിട്ട് ഫുള്ള് ഇതുപോലെ യെല്ലോ കളറൊന്ന് അടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഇമോജിക്കൊരു വായ വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെൻസിൽ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് താഴെ ഭാഗത്ത് നമുക്ക് ആ ഒരു യെല്ലോ കളറ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് സ്പോഞ്ചാണ് കേട്ടോ. പിന്നെ മേൾ പോർഷനിലും ഞാൻ ഇതുപോലെ തന്നെ സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സ്പോഞ്ച് വെച്ച് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഒരു സ്ട്രക്ചറും പെർഫെക്ഷനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നമ്മളിതുപോലെ ഒരു തെർമോക്കോൾ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഇമോജിക്ക് ഒരു ക്യാപ്പിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ടോയുടെ ഒരു ചെറിയൊരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും ഉള്ളിലത്തെ പോർഷനിൽ നമ്മൾ ഇതുപോലെ യെല്ലോ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി യെല്ലോ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു തെർമോക്കോൾ പീസ് ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇമോജിയുടെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലെ പോർഷനിൽ ഈ ഒരു രീതിയിൽ റെഡ് കളറൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇമോജിക്ക് വായ വരച്ചു കൊടുക്കാം. അതിന് റെഡ് കളർ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. നെക്സ്റ്റ് വരയ്ക്കുന്നത് ഹാർട്ട് ഷേപ്പാണ് കേട്ടോ. ഹാർട്ട് ഷേപ്പിൽ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഇതുപോലെ ഫിൽ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ മൂന്ന് സൈഡിലായിട്ട് ഇതുപോലെ മൂന്ന് ഹാർട്ട്സ് ഔട്ട്ലൈൻ വരച്ച് ഫിൽ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മുടെ ഇമോജിക്കൊരു ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഐബ്രോസ് സെറ്റ് ചെയ്യാനായിട്ട് സീറോ സൈസിലുള്ള ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഇമോജിക്കൊരു ക്യാപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് ക്യാപ്പിന് പകരം ചിരട്ടയും യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് അടുത്ത പേര് ചിരട്ടകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് തന്നെ രണ്ടും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാർണിഷും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ക്ലേയോ അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ എന്തെങ്കിലും എടുത്ത് കുഴിച്ചിട്ട് ഇതുപോലെ ഒരു ക്ലേയുടെ എഫക്റ്റിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ വായ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഒരു ചെറിയ കട്ടിയുള്ള ഒരു പീസ് പേപ്പർ ആയാലും നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ക്ലേ വെച്ചിട്ടും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ വായ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്യാം. ബ്ലാക്ക് കളർ പെയിൻറ്റ് സ്പോഞ്ച് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാശിക്കുടുക്കയിൽ ഞാൻ സ്പൈഡർമാൻ്റെ തീമാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പൈഡർമാൻ്റെ ഐസ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ സ്പൈഡർമാൻ വരയ്ക്കുമ്പോൾ എങ്ങനെയാവും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ മോനിക്ക് കൊടുത്തിട്ട് മോനിക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ.
അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്പൈഡർമാൻ്റെ ഫേസ് ഒന്ന് വരച്ചെടുക്കാം. ഏകദേശം ഒരു റൗണ്ട് അല്ല, ഒരു ഓവൽ ഷേപ്പിൽ ഇതൊന്ന് നമുക്ക് വരച്ച് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ സ്പൈഡറിൻ്റെ ആ ഒരു നെറ്റിൻ്റെ ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ലൈൻസൊക്കെ ഒന്ന് വരച്ചു കൊടുത്ത് നമുക്ക് സ്പൈഡർമാൻ ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാം കേട്ടോ. നമുക്ക് സ്പൈഡർമാൻ്റെ കണ്ണുകളെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ വൈറ്റ് കളറ് കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യാം. നെക്സ്റ്റ് ആ ഒരു ക്ലേയുടെ മുകളിലായി ഇതുപോലെ ബ്ലാക്ക് കളറൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അതും ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതുപോലെ റെഡ് കളറ് ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്ത് നമ്മുടെ സ്പൈഡർമാൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാം. നെക്സ്റ്റ് ഞാൻ ഇതുപോലെ ഒരു ടോയുടെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പകരം നമുക്ക് ചിരട്ട തന്നെ യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷനിലേക്കും സ്പൈഡറിൻ്റെ നെറ്റ് എഫക്റ്റ് കിട്ടാനായിട്ട് ഇതുപോലെ റെഡ് ലൈൻസ് കർവ് ഷേപ്പിലും ഹൊറിസോണിലേക്കൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാശിക്കുടുക്കയുടെ ഗിഫ്റ്റ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ബേസിന് പകരം നമുക്ക് ചിരട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇഷ്ടമുള്ള ഇമോജീസും ഇഷ്ടമുള്ള കാർട്ടൂൺ ആക്ടേഴ്സിനെയൊക്കെ നമുക്ക് ഇതുപോലെ കുട്ടികൾക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ബേസ് കൊടുത്ത ആ ഒരു ബ്ലൂ കളറ് ഡ്രൈ ആയതിനു ശേഷം ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ടോട്ടലി ബ്ലാക്ക് കളർ കൊടുത്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഒരു തെർമോകോൾ ആദ്യമേ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം വീണ്ടും നേരത്തെ വരച്ചതുപോലെ ഈ റെഡ് ലൈൻസൊക്കെ ഒന്ന് വരച്ച് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ മക്കൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് ചെറുപ്പം തൊട്ടേ പൈസ കളക്ട് ചെയ്ത് വെക്കാനും ആ പൈസ വെച്ചിട്ട് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അപ്പോൾ അത് ചെറുപ്പം തൊട്ടേ അവർക്ക് ആ ഒരു എന്താ പറയുക പൈസയുടെ ഒരു വാല്യൂ മനസ്സിലാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമ്മുടെ സ്പൈഡർമാൻ്റെ ഹെഡിനെ ഈ ഒരു ബേസിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ട് കാശിക്കുടുക്കകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് കാശിക്കുടുക്കയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.